വെൽക്കം ടു ഷെമീസ് കിച്ചൺ. ഞാനിന്നിവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു അവില് വിളയിച്ചതാണ്. നമ്മൾ അവില് സാധാരണ ചായയുടെ കൂടെയൊക്കെ നമ്മൾ തേങ്ങയിട്ട് അവില് നനച്ച് കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാറുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. ബേക്കറി കൊടുക്കുന്നതിനേക്കാളും നല്ലത് അവിലൊക്കെ വിളയിച്ച് കൊടുത്താൽ കുട്ടികൾ കഴിക്കുകയും ചെയ്യും. അതിനകത്ത് നട്ട്സുകളെല്ലാം ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് അവില് വിളയിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തു വച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് പരിചയപ്പെടുത്താം. ഇനി ഫസ്റ്റിലെ നമുക്ക് ആവശ്യമായത് അവില്. ഞാനിവിടെ വെള്ള അവിലല്ല, റോസ് അവിലാണ് എടുത്തിരിക്കുന്നത്. വെള്ള അവിലും വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഞാനൊരു 2-3 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 250 ഗ്രാമോളം ഉണ്ട്. പിന്നെ നമുക്ക് വേണ്ടുള്ളത് തേങ്ങാക്കൊത്ത്. അതിനുശേഷം ഞാനിവിടെ അണ്ടിപ്പരിപ്പ് എടുക്കുന്നവർക്ക് അണ്ടിപ്പരിപ്പ് എടുക്കാം. എനിക്കിപ്പോൾ ഇന്ന് കപ്പലണ്ടിയാണ് അവൈലബിൾ. അണ്ടിപ്പരിപ്പൊന്നും എപ്പോഴും ഉണ്ടാവാറില്ലല്ലോ. അപ്പം കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. നട്ട്സിന് പകരം കപ്പലണ്ടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് ചേർക്കാം. ഞാനിവിടെ കപ്പലണ്ടിയാണ് എടുത്തിട്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ പൊട്ടുകടലയുടെ പരിപ്പ്, നമ്മൾ കഴിക്കുന്ന പരിപ്പ്, അതെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് തേങ്ങ. തേങ്ങ എത്രത്തോളം ചേർക്കുന്നു അത്രത്തോളം ടേസ്റ്റ് ഉണ്ട്. എന്നാലും ഞാനൊരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിന് എള്ള്. എള്ള് ഇഷ്ടമില്ലാത്തവർക്ക് എള്ള് ചേർക്കേണ്ട. എള്ളും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഏലക്ക. നെയ്യ് വേണം ആവശ്യത്തിന് നെയ്. പിന്നെ നമുക്ക് ശർക്കര. ശർക്കര പാനിയാച്ചിട്ടാണ് അത് ഞാനിപ്പം പ്രിപ്പയർ ചെയ്യുമ്പം കാണിച്ചു തരാം. ആദ്യം നമുക്ക് ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. നെയ്യ് ആഡ് ചെയ്യാം. ഞാനിത് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത നെയ്യാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് നെയ്യ് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് തേങ്ങാ കൊത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. ഒരുപാട് അങ്ങ് ബ്ലാക്ക് കളർ ആവണ്ട, ഒരു യെല്ലോ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് തേങ്ങാ കൊത്ത് മാറ്റാം. അപ്പോൾ ഫസ്റ്റിൽ ചെയ്യാനുള്ളത് നെയ്യ് ഒഴിച്ചതിന് ശേഷം തേങ്ങാ കൊത്ത് വറുത്തെടുക്കുക. നമ്മുടെ തേങ്ങാക്കൊത്തൊക്കെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ കപ്പലണ്ടി, ആ നെയ്യ് തന്നെ നമ്മുടെ കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കുക. അതിലേക്ക് നമുക്ക് ആ പൊട്ടുകടലയുടെ പരിപ്പും കൂടെ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്തിട്ട് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് നെയ്യിൽ വറുത്തെടുക്കാം. അതിനുശേഷം അത് നമുക്ക് അതും പാകമായിട്ടുണ്ട്. നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഒരു 200 ഗ്രാം ശർക്കര, ആ അവിലിൻ്റെ ആവശ്യത്തിനുള്ള ശർക്കര, ഒരു 200, എത്ര അവിലെടുക്കുന്നു അത്രയും തന്നെ ശർക്കര. അത് ഞാൻ അഴുക്കൊക്കെ ഉള്ളതല്ലേ, അതുകൊണ്ട് പാനി കാച്ചി അരിച്ച് എടുക്കുകയാണ്. മുന്നേ നിങ്ങൾ ശർക്കര പാനി കാച്ചി അല്പം വെള്ളത്തിൽ പാനി കാച്ചി മാറ്റി വയ്ക്കണം. എന്നിട്ട് ഞാൻ അത് ആ പാത്രത്തിലേക്ക് ആ ശർക്കര പാനി അരിച്ച് ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ആ കുറുകി വന്നതിലേക്ക് നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങ ചുരണ്ടിയത് അതിലേക്കിടാം. ആ തേങ്ങ ആ ശർക്കര പാനി നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. അതിനുശേഷം നമുക്ക് അതിലേക്ക് ആ എടുത്തു വച്ചിരിക്കുന്ന അവിൽ, അപ്പോഴത്തേ ഈ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ അവിൽ ഇതിലേക്ക് മിക്സ് ചെയ്യാൻ. അവിൽ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, അതിൻ്റെയൊന്നും ആവശ്യമില്ല. ഞാനിപ്പോൾ നേരിട്ട് തന്നെ ഇടയാണ്, ഫ്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ അവിൽ ആ ശർക്കരയും തേങ്ങയും അവിലേക്ക് എല്ലാ അവിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു വരണം. എല്ലാം അതിൽ പിടിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ നെയ്യിൽ വറുത്ത് വെച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം തേങ്ങാക്കൊത്തും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് എന്നിട്ട് ഇതിലേക്ക് അല്പം ഏലക്ക ചേർക്കാം. ഏലക്കാപ്പൊടിയോ ഏലക്കയോ ചേർക്കാം. നമുക്ക് പിന്നീട് ഫൈനലായിട്ട് ആ എടുത്തു വച്ചിരിക്കുന്ന എള്ളും കൂടെ ആഡ് ചെയ്യാം. അത് കുറച്ചുകൂടി ടേസ്റ്റ് കൂട്ടും. നല്ല ഹെൽത്തിയുമാണ്. എല്ലാവരും പ്രിപ്പയർ ചെയ്യാം, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമ്മുടെ അവിൽ വിളയിച്ചത് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. എള്ളും കൂടെ ഒക്കെ ആഡ് ചെയ്തപ്പോഴത്തേക്ക് അടിപൊളി ടേസ്റ്റാണ്. കുട്ടികൾക്ക് എല്ലാവർക്കും നിങ്ങളിത് ഉണ്ടാക്കി കൊടുക്കുക. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ കമൻസുകൾ എന്നെ അറിയിക്കുക. പിന്നെ പുതിയ പുതിയ വീഡിയോസിനായി നിങ്ങൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എപ്പോഴും പറയുന്ന പോലെ ചാരിറ്റിക്ക് കൂടിയാണ്, നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.